ദൈവത്തെ സ്തുതിക്കുകയും എല്ലാ കൂട്ടുകാരെയും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ ചുറ്റുപാടുമുള്ള ലോകത്തിൽ നാം കാണുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ ഇടയിൽ ഹീറോ വർഷിപ്പ് എന്നുള്ളത്. തങ്ങൾ ഇഷ്ടപ്പെടുന്ന സെലിബ്രിറ്റീസിനെ അവരാരാധിക്കും, അവരുടെ ഫാൻസാണ് അവരെന്ന് പറയുന്നതിൽ ആ ചെറുപ്പക്കാർക്കൊക്കെ വലിയ അഭിമാനമാണ്. അപ്പോൾ തങ്ങളുടെ നേതാക്കന്മാർ, തങ്ങളുടെ ഹീറോസ് ശക്തരായിരിക്കണം എന്നാണ് എല്ലാ അണികളും ആഗ്രഹിക്കുന്നത്. പ്രിയ കൂട്ടുകാരെ, നിങ്ങളുടെയും എൻ്റെയും ഹീറോ ആരാണ്? നേതാവ് ആരാണ്? കർത്താവായ യേശു ക്രിസ്തുവാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെ ശക്തിയും അധികാരവുമുള്ള ഒരു ഹീറോ ലോകത്തിൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടില്ല. ഒരു നേതാവിന് വേണ്ട കാര്യം എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവൻ്റെ ശക്തിയാണ്, ആ നേതാവിൻ്റെ അധികാരമാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിന് ജീവൻ തരും എന്ന് പറഞ്ഞ ആളാണ്, വാഗ്ദത്തം ചെയ്തവനാണ്. മരണത്തെ തോൽപ്പിച്ചുകൊണ്ട്, മരിച്ചവരെ ഉയർപ്പിച്ചുകൊണ്ട്, താൻ മരിച്ചാലും ഉയർത്തെഴുന്നേൽക്കും എന്ന് മുൻകൂട്ടി പറഞ്ഞ കാര്യം അതുപോലെ തന്നെ പാലിച്ചുകൊണ്ട് താൻ മരണത്തിൻ്റെ അധികാരിയാണെന്ന് പറഞ്ഞ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ശക്തി, താൻ മനുഷ്യരെ ഉയർത്തെഴുന്നേൽപ്പിച്ചത്, ഈ കാര്യങ്ങളാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. പ്രിയ കൂട്ടുകാരെ, അങ്ങനെ പരിചയമുള്ളൊരു ചെറുപ്പക്കാരൻ, നല്ല മിടുക്കനാണ്, നല്ല മസിലൊക്കെയുള്ള പയ്യൻ, അവന് ഡ്യൂക്ക് എന്ന് പറയുന്ന ഒരു ഓസ്ട്രിയൻ ബൈക്കുണ്ട്. അതിവേഗത്തിൽ പറപ്പിച്ചാണ് അവൻ ആ ബൈക്കുമായിട്ട് പോകുന്നത്. പലപ്പോഴും ഇത് കണ്ടിട്ട് ഞാൻ ഒരിക്കലും അവനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഇത്തിരി സ്പീഡ് കുറച്ചാൽ. അപ്പോൾ അവനോട് പറഞ്ഞു, അങ്കിളെ വണ്ടിക്ക് എന്തിനാ ഇത്ര സ്പീഡ് വെച്ചിരിക്കുന്നത്? അത് സ്പീഡിൽ ഓടിക്കാനല്ലേ. ചാത്താൽ അങ്ങോട്ട് ചാകട്ടെ അങ്കിളെ എന്ന് പറഞ്ഞു. എനിക്ക് അവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സാധിച്ചില്ല. അപ്പോൾ ഇത്ര ആവേശത്തോടുകൂടെ നിസ്സാരമായിട്ട് മരണത്തെക്കുറിച്ച് പറയുന്ന പലരും, ചെറുപ്പക്കാർ, പല പ്രായത്തിലുള്ളവർ, ധൈര്യശാലികളെന്ന് നമ്മൾ വിചാരിക്കുന്ന ആളുകൾ, പക്ഷേ മരണത്തോടടുക്കുമ്പോഴല്ല, രോഗമായി ബയോപ്സി ചെയ്തു റിസൾട്ട് വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ മുഖഭാവം മാറി. അത് ക്യാൻസറാണെന്ന് കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ അവരാകെ തളർന്നു പോകുകയാണ്. മരണമെന്ന് പറയുന്നത് മനുഷ്യനെ ഭയപ്പെടുത്തുന്ന കാര്യമാണ്. വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു രോഗിക്ക് സംസാരിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ വിചാരിക്കുന്നു അവൻ തീർച്ചയായിട്ടും പറയും, എനിക്ക് മടങ്ങി വരണം, ജീവിക്കണം, ജീവിക്കണം. 90 വയസ്സ് കഴിഞ്ഞ ആളുകളുടെ ആഗ്രഹം എന്താ? ഇനിയും കുറേ കാലം ജീവിക്കണം എന്നുള്ളതാണ്. എന്നാൽ മരണമെന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ അത് മനുഷ്യൻ്റെ പരാജയമാണ്. അവന് മുന്നോട്ട് പോകുവാൻ സാധിക്കാത്ത അവസ്ഥയാണ്. കൊഴിഞ്ഞു പോയ ഒരു ഇലയെക്കുറിച്ച് ആലോചിച്ച് നോക്കുക. ഒരു ദിവസം, രണ്ട് ദിവസം, മൂന്ന് ദിവസം, നാല് ദിവസം ആ ഇല മണ്ണിൽ കടന്നു കഴിഞ്ഞാൽ ഒരു ദോഷവും വരുന്നില്ല, നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. എന്നാൽ ഒരു മനുഷ്യൻ, ഞാനോ നിങ്ങളോ, മരിച്ചു കിടന്നാൽ 3-4 ദിവസമൊന്നും വേണ്ട, അതിനു മുൻപേ അല്ലേ, ഒന്നെങ്കിൽ നമ്മളതിനെ ഫ്രീസറിൽ വെച്ച് സൂക്ഷിക്കണം. മരിച്ചു കഴിഞ്ഞാൽ ആ ദേഹത്തെ ഏറ്റവും വേഗം അടക്കുക എന്നുള്ളതാണ്, മാന്യമായി യാത്രയയപ്പ് കൊടുക്കുക എന്നുള്ളതാണ് മനുഷ്യന് ചെയ്യാൻ കഴിയുന്നത്. മരണമെന്ന് പറയുന്നത് ഒരു തള്ളിക്കയറ്റക്കാരനാണ്, നാം പ്രതീക്ഷിക്കാത്ത അതിഥിയാണ്, ഇൻട്രൂഡറാണ്. ഈ മരണത്തെയാണ് നമ്മുടെ കർത്താവ് തോൽപ്പിച്ച് കളഞ്ഞത്. മരണത്തെ നമുക്ക് ഭയപ്പെടാതിരിക്കുവാൻ, രോഗത്തെ നമുക്ക് ഭയപ്പെടാതിരിക്കുവാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ കർത്താവ് മരണത്തെ ജയിച്ചു എന്നുള്ളതാണ്, മരണത്തെ അവിടുന്ന് തോൽപ്പിച്ചു എന്നുള്ളതാണ്. നമ്മുടെ ശത്രുവായ മരണത്തെ, പിശാചിനെ, കർത്താവ് യേശു ക്രിസ്തു തൻ്റെ മരണം കൊണ്ട് തോൽപ്പിച്ചു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമാധാനം. ആലോചിച്ച് നോക്കൂ, ഏത് വ്യക്തിയും ഈ ലോകത്തിലേക്ക് പിറക്കുന്നത് അവൻ നഗ്നനായിട്ടാണ് പോകുമ്പോൾ, അതിനേക്കാളും ഭേദപ്പെട്ട നിലയിലാണ് പോകുന്നതെന്ന് പറയാം. വസ്ത്രമുണ്ട് അല്ലേ, സാധാരണഗതിയിൽ വസ്ത്രമുണ്ട്, ഒരു ബോക്സിലാണ് അടക്കം ചെയ്യുന്നത്. പഴയ കാലത്തൊക്കെ ആണെങ്കിൽ ഒരു ഭയപ്പെടുത്തുന്ന ഷൂസ് കാലിൽ വയ്ക്കും, കറുത്ത 2 ഷൂസ്. പിന്നെ എന്താണ് മരിക്കുമ്പോൾ കൊണ്ടുപോകാൻ സാധിക്കുന്നത്? ചിലപ്പോൾ സ്പെക്സ് ഉണ്ടെങ്കിൽ അത് മാറ്റിവെക്കില്ലായിരിക്കും. എന്തിന്? തലചായ്ക്കുന്ന തലയിണ പോലും എടുത്ത് മറ്റൊരു ഭാഗത്തേക്ക് വെച്ചാലേ പലപ്പോഴും ബോക്സ് അടയ്ക്കാൻ സാധിക്കുന്നുള്ളൂ. അലക്സാണ്ടർ ദ ഗ്രേറ്റ്, ലോകചരിത്രത്തിലെ ഏറ്റവും മഹാനായിട്ടുള്ള ആളുകൾ നമ്മൾ ശ്രദ്ധിച്ചാലും മരണത്തിന് മുൻപിൽ അവർ നിസ്സാരരായിട്ട് പോകുകയാണ്. എന്നാൽ ആ മരണത്തെയാണ് തോൽപ്പിച്ചുകൊണ്ട് വിശ്വാസികളായ ദൈവമക്കളായിട്ടുള്ള ഏതാളുകൾക്കും മരണമെന്ന് പറയുന്നത് കൂടുതൽ വിജയത്തിലേക്ക്, കൂടുതൽ തേജസ്സിലേക്ക്, കൂടുതൽ പ്രത്യാശയിലേക്ക്, കൂടുതൽ സമാധാനത്തിലേക്ക്, കൂടുതൽ സുരക്ഷിതമായ ഇടത്തേക്ക് എത്തിക്കുവാൻ കർത്താവ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു, മരണത്തെ തോൽപ്പിച്ചു, താൻ മരിച്ചവരെ ഉയർപ്പിച്ചു. ബൈബിൾ നാം പരിശോധിക്കുമ്പോൾ കർത്താവ് യേശു ക്രിസ്തു
കുരുടർക്ക് കാഴ്ച കൊടുത്തു, രോഗികൾക്ക് സൗഖ്യം കൊടുത്തു. എന്നാൽ ഒരുപക്ഷേ കർത്താവായ യേശുക്രിസ്തുവിനെ ഏറ്റവും നിസ്തുല്യനാക്കി നിർത്തുന്നത് കർത്താവ് യേശുക്രിസ്തു മരിച്ചവരെ ഉയർപ്പിച്ചു എന്നുള്ളതാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം നാം നോക്കുമ്പോൾ, അവിടെ നയിൻ എന്ന പട്ടണത്തിൽ ഒരു വിധവയായിട്ടുള്ള അമ്മ തൻ്റെ ഏകജാതനായിട്ടുള്ള മകൻ മരിച്ച് വേദന അനുഭവിച്ച് നിൽക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു ആ ഏകജാതനായ മകനെ, ആ വിധവയായ അമ്മയ്ക്ക് ഉയർത്തെഴുന്നേൽപ്പിച്ച് കൊടുക്കുന്നത് നാം കാണുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം തന്നെ 8-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ 42-ാം വാക്യത്തിൽ നാം കാണുന്നത് പള്ളിപ്രമാണിയായ യായിറോസിൻ്റെ മകള്, ഏക മകള്, 12 വയസ്സുള്ള ആ മകളെ കർത്താവ് യേശുക്രിസ്തു ഉയർപ്പിക്കുന്നതാണ്. ആ മകള് മരിച്ചു പോയി എന്നറിഞ്ഞ് കർത്താവ് അവിടെ ചെല്ലുമ്പോൾ അവൾ ഉറങ്ങുകയത്രേ എന്നാണ് പറയുന്നത്. ആളുകൾ പരിഹസിച്ചു എന്നാണ് നാം അവിടെ വായിക്കുന്നത്. എന്നാൽ 54-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് കർത്താവായ യേശുക്രിസ്തു ബാലികയെ എഴുന്നേൽക്കൂ എന്നുള്ള അർത്ഥത്തിൽ തലീത്താ കൂമി എന്ന് പറയുകയും കൈക്ക് പിടിച്ച് ആ മകളെ എഴുന്നേൽപ്പിക്കുകയും ചെയ്യുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ ആദ്യത്തെ 44 വാക്യങ്ങൾ എത്ര നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഹൃദയസ്പർശിയായ ഒരു സംഭവത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ബേഥാനിയ എന്ന് പറയുന്ന സ്ഥലം നമുക്കറിയാം. അവിടെ 2 സഹോദരിമാരുണ്ട്, മറിയ, മാർത്ത. അവരുടെ സഹോദരനായിട്ടുള്ള ലാസർ മരിച്ചു, 4 നാൾ കഴിഞ്ഞു, നാറ്റം വെച്ച ശരീരം. പക്ഷേ കർത്താവ് അവനെ ഉയർപ്പിക്കുകയാണ്. ഈ ലോകത്തിൻ്റെ ചരിത്രത്തിൽ മരിച്ച മനുഷ്യരെ ഉയർപ്പിച്ച ഒരു നേതാവ് ഇന്നയോളം ഉണ്ടായിട്ടില്ല. നാം യായിറോസിൻ്റെ മകളെ കർത്താവ് യേശുക്രിസ്തു ഉയർപ്പിക്കുന്ന ആ സംഭവത്തിലേക്ക് നാം വരുമ്പോൾ നമ്മുടെ കർത്താവ് എത്ര ദയാലുവാണ് എന്ന് നാം കാണുന്നുണ്ട്. എന്താണത്? കർത്താവ് യായിറോസിൻ്റെ മകളെ ഉയർപ്പിക്കാനായിട്ട് പോകുന്ന സമയത്ത് 12 വർഷമായിട്ട് ഹിമറേജ് അല്ലെങ്കിൽ രക്തസ്രാവമുള്ളൊരു സ്ത്രീ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ തൊടുകയാണ്. തൊങ്ങലിലൊന്ന് തൊടുമ്പോൾ അവൾക്ക് സൗഖ്യം പ്രാപിക്കുന്നത് നാം കാണുന്നു. തന്നോട് അടുക്കുന്ന ആളുകൾക്ക് സൗഖ്യം കൊടുക്കുവാൻ, ദയ കാണിക്കുവാൻ മനസ്സുള്ളവനാണ് എന്നും കർത്താവ്. ബേഥാനിയിൽ ചെല്ലുമ്പോൾ നാം കാണുന്നുണ്ട് ബൈബിളിലെ ഏറ്റവും ചെറിയ വാക്യമാണത്. എന്താണത്? നിങ്ങൾക്കറിയാം, യേശു കണ്ണീർ വാർത്തു, ജീസസ് വെപ്റ്റ്. ദുഃഖിക്കുന്ന ആളുകളോടൊപ്പം നിൽക്കുന്ന, അവരെ സഹായിക്കുന്ന, അവർക്ക് സൗഖ്യം കൊടുക്കുന്ന കർത്താവിനെയാണ് നാം കാണുന്നത്. നമ്മുടെ കർത്താവ് മരിച്ചവരെ ഉയർപ്പിച്ചു എന്നുള്ളത് വലിയ കാര്യമാണ്. നമ്മുടെ കർത്താവിനല്ലാതെ ലോക ചരിത്രത്തിലെ ഏത് നേതാവിനാണ് മരിച്ചവരെ ഉയർപ്പിക്കുവാനും മരിച്ച ആളുകൾക്ക് നിത്യജീവൻ കൊടുക്കുവാനും സാധിക്കുന്നത്? നാം യോഹന്നാൻ്റെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൻ്റെ 35-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്ത് വലിയ ശക്തമായ ഒരു വാഗ്ദത്തമാണ്, ഒരു ഉറപ്പാണ് കർത്താവ് പറയുന്നത്. ഇങ്ങനെ ഒരു വാഗ്ദത്തം തരുവാൻ മറ്റാർക്കും സാധിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഈ കർത്താവിനെയാണ് നാം അന്വേഷിക്കേണ്ടത്. ഈ കർത്താവിനെയാണ് നാം രക്ഷിതാവായിട്ട്, ഹീറോ ആയിട്ട്, നേതാവായിട്ട് സ്വീകരിക്കേണ്ടത്. കാരണം നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം മരണമാണ്. എപ്പോൾ വേണമെങ്കിലും മരിക്കാം, എപ്പോൾ വേണമെങ്കിലും രോഗം വരാം, എപ്പോൾ വേണമെങ്കിലും ഒരു ആക്സിഡൻറ്റ് സംഭവിക്കാം. യാഥാർത്ഥ്യമല്ലേ? ജീവിതത്തിൽ ഏറ്റവും ഉറപ്പുള്ള കാര്യം മരണമാണ്. നാളെ, അടുത്ത വർഷം, 10 വർഷം കഴിയുമ്പോൾ നമുക്ക് ഷോർട്ട് ടൈം പ്ലാൻസും ലോങ് ടൈം പ്ലാൻസും ഒക്കെ ഉണ്ടാക്കാം. പക്ഷേ ഇതിലെന്തുറപ്പാണുള്ളത്? ഏറ്റവും ഉറപ്പുള്ളത് മരണം എന്ന സത്യമാണ്. അതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ കഴിയുന്നവനാണ് വാസ്തവത്തിൽ ബുദ്ധിമാനായിട്ടുള്ള വ്യക്തി. യോഹന്നാൻ 11:35 ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നുവെന്ന് കർത്താവ് പറഞ്ഞ കാര്യം യോഹന്നാൻ പറയുന്നുണ്ട്. യോഹന്നാൻ തൻ്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ 1 യോഹന്നാൻ 5:13 വീണ്ടും ഒരു സാക്ഷ്യം പറയുകയാണ്. എന്താണത്? ദൈവപുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഇത് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഒരു ലേഖനം എഴുതിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട് എന്നുള്ളതാണ്. ഇതിനേക്കാൾ വലിയ ഭാഗ്യം എന്താണ്? ജീവിതത്തിലെ ഏറ്റവും വലിയ നന്മയെന്ന് പറയുന്നത് മരണത്തെയും രോഗത്തെയും ഭയപ്പെടാതെ ജീവിക്കുവാൻ സാധിക്കുക എന്നുള്ളതാണ്. അത് ആർക്കാണ് ലഭിക്കുക? കർത്താവ് യേശുവിൽ വിശ്വസിച്ചിട്ടുള്ളവർക്കാണ്. കർത്താവായ യേശുവാണ് രക്ഷിതാവ്, എൻ്റെ പാപങ്ങൾക്ക് അറുതി വരുന്നത് കർത്താവ് യേശുവിൻ്റെ മരണം വഴിയാണ് എന്നുള്ള ബോധ്യം, എന്നുള്ള വിശ്വാസം ഉള്ളവർക്കാണ്.
കൂട്ടുകാരെ, ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോൾ, ഏദനിൽ ആദിമ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവിടെ മരണമില്ലായിരുന്നു. പാപം വന്നപ്പോഴാണ് മരണം ഈ ലോകത്തിലേക്ക് വന്നത്. എന്നാൽ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം നമുക്ക് തരുന്ന വലിയ വാഗ്ദത്തം എന്താണ്? ഈ മരണത്തിനപ്പുറം ജീവിതമുണ്ട്. ഈ സുവിശേഷം അംഗീകരിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ രക്ഷാകര പദ്ധതി, കാൽവരിയിലെ ക്രൂശ് മരണം അംഗീകരിച്ച് സ്വീകരിക്കുമ്പോൾ മരണത്തിൻ്റെ മുകളിൽ ജയം, നിത്യജീവൻ എന്ന് പറയുന്നത് ബൈബിൾ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു. കർത്താവ് യേശു ക്രിസ്തു നമുക്ക് തരികയാണ്. നിങ്ങൾക്കറിയോ, അങ്ങൾ കുഞ്ഞായിരുന്നപ്പോൾ അങ്ങൾ മരണത്തെ ഭയങ്കര പേടിയായിരുന്നു. വാസ്തവത്തിൽ മരിക്കില്ല, ഞങ്ങളുടെ കുടുംബത്തിലുള്ള ആരും മരിക്കില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. 2015 ഞങ്ങളുടെ അപ്പച്ചൻ 92 വയസ്സിൽ മരിക്കുമ്പോഴാണ് ഞങ്ങളുടെ കുടുംബത്തിലെ ആദ്യത്തെ മരണം. ചെറുപ്പത്തിൽ ഞാൻ ചിന്തിച്ചത്, ചുറ്റുമുള്ള അയൽവക്കത്തൊക്കെ പല മരണങ്ങൾ നടക്കുമ്പോൾ ചിന്തിച്ചു, ഞങ്ങളുടെ വീട്ടിൽ മരണമില്ല എന്ന്. ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ സമൂഹം, അല്ലെങ്കിൽ ഞങ്ങളുടെ വിശ്വാസമെന്ന് പറയുന്നത് മരിച്ചാൽ സ്വർഗത്തിൽ പോകുവാൻ സാധിക്കും എന്ന് ഉറപ്പായി പറയുന്ന ഒരു വിശ്വാസമായിരുന്നില്ല അത്. അതുകൊണ്ട് പലപ്പോഴും ഭയപ്പെട്ടു. പല കാര്യങ്ങൾ ചെയ്യുക, പ്രവർത്തിക്കുക, മരിച്ചു കഴിഞ്ഞാൽ പിന്നെയും പ്രാർത്ഥിക്കുക, എന്നാലും സ്വർഗത്തിലെത്തുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ലായിരുന്നു. ഈ മരണത്തെ ഭയപ്പെട്ടത് സുവിശേഷത്തിലേക്ക് വരുവാൻ എനിക്ക് വളരെ പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ കർത്താവിന് സ്തോത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. കർത്താവിൻ്റെ സുവിശേഷം അറിഞ്ഞപ്പോൾ, ദൈവത്തിൻ്റെ വചനം വായിച്ചപ്പോൾ, കർത്താവിൽ വിശ്വസിച്ചാൽ മരിച്ചാലും ജീവിക്കും, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നുള്ള കാര്യം തിരിച്ചറിയാൻ സാധിച്ചപ്പോൾ, ജീവിതത്തിൽ അന്നുവരേക്കും ഇല്ലാതിരുന്ന ഒരു വലിയ ആശ്വാസം, ധൈര്യം, സമാധാനം, പ്രത്യാശ ഒക്കെ ജീവിതത്തിൽ ലഭിച്ചു. നിങ്ങൾക്കതുണ്ട് എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. നമ്മളിന്ന് എന്താണ് ചിന്തിച്ചത്? നമ്മുടെ കർത്താവ് രോഗികൾക്ക് സൗഖ്യം കൊടുത്തു, കുരുടർക്ക് കാഴ്ച കൊടുത്തു, തീർന്നില്ല. താൻ മരിച്ചവർക്ക് ജീവൻ നൽകി അവരെ ഉയർപ്പിച്ചു. മുൻകൂട്ടി പറഞ്ഞതുപോലെ നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ഉയർത്തെഴുന്നേറ്റ ശേഷം തേജസ്കരിക്കപ്പെട്ട ശരീരവുമായി ശിഷ്യന്മാർക്കൊപ്പം പിന്നെയും സമയം ചെലവഴിച്ചു. 40 അവരോടൊപ്പം താൻ ഉണ്ടായിരുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. അത്ഭുതവാനല്ലേ ഈ കർത്താവ്? ഈ കർത്താവിനെ നിങ്ങൾ ഈ നിലയിൽ മനസ്സിലാക്കിയിട്ടുണ്ടോ? ലൂക്കോസിൻ്റെ തന്നെ സുവിശേഷം 18 വരുമ്പോൾ നാം അവിടെ ഒരു കുരുടനെ കാണുന്നുണ്ട്. പുരുഷാരം നീങ്ങുന്നത് പോലെയുള്ള ഒരു ശബ്ദം അവൻ കേട്ടിട്ട് എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ പറഞ്ഞ്, യേശു പോകുന്നു. അപ്പോൾ അവൻ എന്താണ് പറയുന്നത്? യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. അപ്പോൾ ചില ആൾ അമർച്ച ചെയ്യുന്നുണ്ട്, മിണ്ടാണ്ടിരിക്കട എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് ഈ കുരുടൻ ചെയ്യുന്നത്? അവൻ കൂടുതൽ ശബ്ദത്തിൽ പറയുകയാണ്, യേശുവേ ദാവീദ് പുത്ര, എൻ്റെ മേൽ കരുണ കാണിക്കണമേ എന്നവൻ പറയുകയാണ്. അപ്പോൾ യേശു തിരിഞ്ഞ് അവൻ്റെ അടുക്കിലേക്ക് വന്ന്, എനിക്ക് എന്ത് വേണം? എനിക്ക് കാഴ്ച ലഭിക്കണം എന്ന് പറഞ്ഞു. കാഴ്ച ലഭിച്ചു എന്നുള്ളത് നാം കാണുന്നുണ്ട്. പക്ഷേ പിന്നീട് നാം കാണുന്നത് എന്താ? അവൻ കർത്താവ് യേശുവിൻ്റെ പിന്നാലെ ചെന്നു എന്നുള്ളതാണ്. ജനം ആ അത്ഭുതം കണ്ടിട്ട് ജനങ്ങൾ എന്ത് ചെയ്തു? ജനങ്ങളും പുരുഷാരവും ഇത് ശ്രദ്ധിച്ച് അവരും കർത്താവ് യേശുവിനെ അനുഗമിച്ചു എന്നാണ് കാണുന്നത്. കർത്താവ് യേശുവിനെ ദാവീദ് പുത്രനായിട്ടാണ്, മിശിഹയായിട്ടാണ് ആ കുരുടൻ തിരിച്ചറിഞ്ഞത്. കേവലം അവൻ്റെ ഒരു പ്രശ്നം അല്ലെങ്കിൽ അന്ധത മാറ്റിത്തന്ന ഒരു ശക്തനായിട്ടുള്ള വ്യക്തി എന്നുള്ളതല്ല. സൂപ്പർ നാച്ചുറൽസ് അല്ലെങ്കിൽ അത്ഭുതം ചെയ്യുന്ന ഈ കർത്താവിനെ രക്ഷിതാവായിട്ട് കാണുവാൻ ആ കുരുടനെ സാധിച്ചു എന്നുള്ളതാണ് അവൻ്റെ ജീവിതത്തിലെ വിജയം. അവനങ്ങനെ കർത്താവിനെ പിൻപറ്റിയപ്പോൾ അനേകരത് തിരിച്ചറിയുവാൻ, അനേകർ മനസ്സിലാക്കുവാൻ, ദൈവത്തിൻ്റെ മഹത്വത്തെ കണ്ട് ദൈവത്തെ ജനം പുകഴ്ത്തി എന്നാണ് വായിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ പ്രവർത്തനം കൊണ്ട് കർത്താവിനെ പിൻപറ്റുന്നത് കണ്ട് നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ ദൈവത്തെ പുകഴ്ത്തുവാൻ സാധിക്കണം. നിങ്ങളത് ചെയ്യുമോ? നിങ്ങൾക്കെന്ത് ചെയ്യാൻ സാധിക്കും? ഞാൻ ഓർക്കുകയാണ്, അതുതന്നെയാണ് ഇന്നത്തെ അസൈൻമെൻറ്റും. ഞാൻ ഓർക്കുന്ന കാര്യം ഇതാണ്, ഞങ്ങളുടെ സഭയിലെ ഒരു കൊച്ചുകുട്ടി, അവൾ സ്കൂളിൽ പഠിക്കുമ്പോൾ അവൾ ഒരു കൂട്ടുകാരിയോട് സുവിശേഷം പറഞ്ഞു. ആ കൂട്ടുകാരി വീട്ടിൽ ചെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വീട്ടിൽ സുവിശേഷം പറയാൻ വാതിൽ തുറന്ന് കിട്ടിയത് എങ്ങനെയാണെന്ന് അറിയുമോ? ഈ മോള് വഴിയാണ്. ആ കുട്ടി ഇന്ന് വലുതായി, ആ കുട്ടിക്ക് ജോലിയൊക്കെ ലഭിച്ചു. ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ചെറിയ ക്ലാസ്സിൽ ഒരു കൂട്ടുകാരിയോട് ഈ സത്യം പറഞ്ഞു, രക്ഷിക്കുന്ന, പാപങ്ങളെ ക്ഷമിക്കുന്ന, മരിച്ചാലും ജീവൻ നൽകുന്ന, നിത്യജീവൻ നൽകുന്ന യേശുവിനെ പരിചയപ്പെടുത്തി. എന്ത് ഗുണമുണ്ടായി? ആ കുടുംബം മുഴുവൻ സുവിശേഷം അറിയുവാനിടയായി. നിങ്ങൾക്ക് തരുന്ന അസൈൻമെൻ്റ് ഇതാണ്, ഈ നവംബർ മാസം, ഈ മാസത്തിൽ നിങ്ങൾ ഒരു കൂട്ടുകാരനോട്, ഒരു കൂട്ടുകാരിയോട്
ഈ യേശുവിനെക്കുറിച്ച് പറയണം. ഈ യേശു പാപങ്ങളെ മോചിക്കുന്നവനാണ്, നിത്യജീവൻ തരുന്നവനാണ്. ഈ യേശുവിൽ വിശ്വസിക്കുന്ന ഏവനും മരിച്ചാലും ജീവിക്കും, അവന് നിത്യജീവൻ ലഭിക്കും. എത്ര നല്ല ഒരു സമാധാനത്തിൻ്റെ സന്ദേശം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.